Kendra, Narendra Modi, Atish, Bharat Mata ki jai. Kolo Bharat Mata ki jai. Pandal Trivandrum, Palakadagapu, avada already nam karyangal nadakkunnu. Adana nammal sherikku parnja nallaru karyam thanana. Aru thadathu nikkuna ara? Ara? Nammale poleyullavaru. Njangade naattil stop. Njangade illa. Evideya? Karunapalli. Karunapallil illa. Vande Bharat Express train vannathu arinjayirunno apinne arinjenda adine pachula abhiprayam Indian railway improvement inde athyavashyaമാണ് ഇപ്പോഴും പഴയ 60 കിലോമീറ്റർ 40 കിലോമീറ്റർ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അത് 110 160 കിലോമീറ്റർ മാക്സിമം സ്പീഡ് വരെ പോകും സാധാരണക്കാരായ ജനങ്ങൾക്കും അഫോർഡബിൾ ആണ് ഈ വന്ദേ ഭാരതിന്റെ വേറൊരു പേര് അറിയോ Vande Bharatinte വേറെ പേര് എനിക്കറിയാം അങ്ങനെ അറിയില്ല സെമി ഹൈ സ്പീഡ് എന്നുള്ളത് അറിയാം അങ്ങനെയാണ് Vande Bharatinte സ്പെഷ്യാലിറ്റികൾ എന്തൊക്കെയാണെന്ന് അറിയാമോ Vande Bharatinte ഇപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ പോകുന്ന ആ ഒരു ഫീലിങ്സ് കിട്ടും എന്നുള്ളതാണ് നോർമലി ഞാൻ ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് അതിൽ കയറിയിട്ടില്ല ഇതുവരെ രാജധാനി വരെ പോയിട്ടുള്ളൂ ബാക്കി പോയിട്ടില്ല ഈ K-Railനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ കേട്ടിട്ടുണ്ട് ഞാൻ ഇവിടെ കേരളത്തിലല്ല അതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയപരമായി പോകും അതിനോട് K-Rail ഇപ്പോൾ കേന്ദ്ര അനുമതി കൊടുത്തിട്ടില്ല K-Railന് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് വന്ദേ ഭാരത് കേന്ദ്രം പെട്ടെന്ന് കേരളത്തിന് അനുവദിച്ചത് വന്ദേ ഭാരത് പെട്ടെന്ന് കേരളത്തിന് അനുവദിച്ചതൊന്നും അല്ല അത് വന്ദേ ഭാരതിൻ്റെ ഇതെല്ലാം തുടങ്ങിയിട്ട് കുറേ ഡൽഹി ടു ആഗ്രയായിരുന്നു ആദ്യം അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഡൽഹിയിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ് എനിക്കറിയാവുന്നതാണ് പക്ഷേ അത് കേരളത്തിൽ അതിനെടുത്തിടുന്നതാണിത് കേന്ദ്രം കേരളത്തിനോട്ട് K-Rail നിർത്താൻ വേണ്ടി കൊടുത്താണെന്ന് അവർ കേരളക്കാർ പറയുന്നതാണ് ആവശ്യമുള്ളവർക്ക് നല്ല ഉപകാരമുള്ള കാര്യമാണത് അതെ സാധാരണക്കാർക്കെല്ലാം അഫോർഡബിൾ ആണെന്ന് തോന്നുന്നുണ്ടോ അതിൻ്റെ റേറ്റിനെ പറ്റി മനസ്സിലായിട്ടില്ലല്ലോ അത് അറിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ പക്ഷേ അത്യാവശ്യം വരുമ്പോൾ സാധാരണക്കാർക്ക് ഉപയോഗിക്കാതെ കാരണം അർജൻറ്റായിട്ട് ധൃതി പിടിച്ച് പോകേണ്ടി വരുമ്പോൾ സമയം ലാഭിക്കാമല്ലോ എങ്ങനെയായാലും നല്ല കാര്യമാണത് അതെ നമ്മുടെ K-Rail എന്ന് പറഞ്ഞ സർക്കാരിൻ്റെ കേരള സർക്കാരിൻ്റെ പദ്ധതി ഉണ്ട് അപ്പോൾ അതിന് കേന്ദ്ര അനുമതി കൊടുത്തിട്ടില്ല ഇതുവരെ അപ്പോൾ അതിനിടയിലൊക്കെയാണ് കേന്ദ്രം കേരളത്തിന് ഇത് അനുവദിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ അതിനെ ചൊല്ലി ഇപ്പോൾ ഒരു തർക്കവും കോൺട്രവേഴ്സിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് K-Rail സംസ്ഥാനത്തിൽ അതിന് ഫണ്ട് ഉണ്ടെങ്കിൽ നല്ല കാര്യം ചെയ്യണേന് ഇത്രയും കടത്തിലിരിക്കുന്ന ഒരു സർക്കാർ അതിൻ്റെ ഒരു ബാധ്യത കൂടെ ഉണ്ടാക്കി വെച്ചാൽ ചിലപ്പോൾ അടുത്ത സർക്കാരിനായിരിക്കും അതിൻ്റെ ബാധ്യത വന്നത് അപ്പോൾ ഇപ്പോൾ തൽക്കാലം K-Railൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല K-Railന് അനുമതി തരാതെ കേന്ദ്രം കേരളത്തിന് അനുവദിച്ചാണ് വന്ദേ ഭാരത് അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നുണ്ട് കുറേ സംസാരങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ എന്താ ചേട്ടൻ്റെ അഭിപ്രായം എന്താ അഭിപ്രായം പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു പേടിയൊന്നുമില്ല ആരെയും പേടിയൊന്നുമില്ല K-Railനാണോ നല്ലതെന്നാണോ തോന്നുന്നത് എൻ്റെ അഭിപ്രായം ഇത് എന്ത് സ്പീഡ് ഉണ്ടായിട്ടാണ് ഇവിടെ എത്ര കിലോമീറ്റർ സ്പീഡ് കിട്ടും അതിനുള്ള വികസനം കൊണ്ടുവരണ്ടേ അതിനുള്ള വികസനത്തിനുള്ള സ്ഥലത്തും കാര്യങ്ങളും ചെയ്തോട് എല്ലാം ചെയ്യേണ്ടത് ഇത് കൊണ്ടുവന്നിട്ടൊരു കാര്യമില്ല അതിന് നല്ലത് മറ്റേ മിന്ന സർവീസ് ഇപ്പോൾ KSRTC അതിന് കയറിപ്പോൾ അതിന് മുൻപ് എത്താം ഈ വന്ദേ ഭാരത് സാധാരണക്കാർക്കൊന്നും അഫോർഡബിൾ അല്ല എന്ന് പറയുന്നുണ്ട് ടിക്കറ്റൊക്കെ ഭയങ്കര വില കൂടുതലാണ് ആ റേറ്റ് വെച്ച് നോക്കുമ്പോൾ എന്ത് റേറ്റാണ് K-Railന് അതിനേക്കാളും റേറ്റ് കുറവായിരിക്കും ആ അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ആ റേറ്റ് കൊടുത്തില്ല K-Railന് K-Railനാണ് അതിന് നല്ലത് നമ്മുടെ കേരളത്തിൽ വരുന്ന നല്ല കാര്യമല്ലേ വികസനമല്ലേ നമ്മുടെ ആവശ്യം അതിന് തടസ്സം നിൽക്കുന്ന ആരാ ആരാ നമ്മളെ പോലെയുള്ളവർ അല്ല പറയാ സാധാരണക്കാർക്ക് എല്ലാ അതിൻ്റെ ടിക്കറ്റിന് വിലയൊക്കെ സാധാരണക്കാർക്കൊന്നും കയറി പോകാൻ പറ്റത്തില്ല നമ്മുടെ K-Railന് അറിയാലോ K-Rail വന്നില്ലല്ലോ അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല കാരണം K-Railനുള്ള അനുമതി കേന്ദ്രം നിഷേധിച്ച് ഇരിക്കുകയാണ് അപ്പോൾ അതിനിടയിലാണ് ഇതിന് അനുമതി കൊടുത്തത് അപ്പോൾ ഇത് നല്ല കാര്യമാണ് ഇതാണ് നല്ല കാര്യം ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അല്ല എത്ര പേരുടെ വീട് പോവും എത്ര പേര് പട്ടിണിയാവും K-Rail മറ്റേ K-Rail വന്നു അപ്പോൾ അതിലും നല്ല ഇതായിരിക്കുന്നല്ലോ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എല്ലാം അത് അഫോർഡബിൾ ആണ് തോന്നുന്നുണ്ട് നമ്മുടെ സർക്കാരിന് കേരള സർക്കാരിന് അതിലൊരു പദ്ധതിയാണ് K-Rail വൃത്തിയാണ് പിണറായി വിജയനെ ഈ ജീവിതകാലത്തിന് എടുത്ത് കാട്ടിക്കണം പിണറായി വിജയൻ ഈ ഭൂമി നശിപ്പിച്ചാടികളാണ് ഞങ്ങളൊക്കെ പാവങ്ങൾ ഞങ്ങളുടെ കാശുകൊണ്ട് പിണറായി വിജയൻ ജീവിതം ഞങ്ങളുടെ അമ്മാനാടി പിണറായി വിജയനെ ഒന്നും നോക്കണ്ട കാര്യമില്ല എങ്ങനെ ഞങ്ങളുടെ കാശാണ് പിണറായി വിജയൻ കളിക്കണേ പിണറായി ഒരു തെണ്ടി ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഇതാണല്ലോ നമ്മുടെ കേന്ദ്ര നരേന്ദ്രമോദി ആർട്ടിഷ് ഭാരത് മാതാ കി ജയ് സപ്പോർട്ട് ഞങ്ങൾ നരേന്ദ്രമോദി പിണറായി സപ്പോർട്ട് ഇല്ല നമുക്ക്. പിണറായി ഞങ്ങളുടെ നാട്ടിൽ സ്റ്റോപ്പില്ല, സ്റ്റോപ്പില്ല. അതിന്റെ പരാതിയുണ്ടോ? ആ പരാതിയുണ്ട്. ആലപ്പുഴ കായംകുളം അവിടെ സ്റ്റോപ്പ് വേണം. കൊല്ലത്ത് സ്റ്റോപ്പ് ഉണ്ട്, പക്ഷെ അവിടെ സ്റ്റോപ്പില്ല. ഞങ്ങളുടെ നാട്ടിൽ സ്റ്റോപ്പ് ഞങ്ങളുടെ ഇല്ല. കരുനാഗപ്പള്ളി സ്റ്റോപ്പ് വരൂല. ഊട്ടിയിൽ വരില്ല. ഇല്ല, നമ്മുടെ കേന്ദ്രം ഇപ്പോ ഇത് അനുവദിച്ചിരിക്കുന്നത് K-Rail അനുമതി കൊടുക്കാതെയാണ്. K-Rail കേരള സർക്കാരിന്റെ ഒരു പദ്ധതിയാണ്. അപ്പം അതിനെ ചൊല്ലി കുറച്ച് തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കേന്ദ്രം ചെയ്തത് ശരിയായില്ല, K-Rail നിർത്താൻ വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം പെട്ടെന്ന് കൊണ്ടുവന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? പറ്റി പ്രത്യേകിച്ച് എന്താ പറയാ, നമ്മളിപ്പോ രണ്ടിടത്തും പറഞ്ഞാലും അല്ലേ. അല്ല, വന്ദേ ഭാരത് നമ്മുടെ കേരളത്തിന് ഒരു മുതൽക്കൂട്ടാണ് എന്ന് തോന്നുന്നു. സാധാരണക്കാർക്ക് അഫോർഡബിൾ ആണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ തീർച്ചയായിട്ടും. എന്താണ് വന്ദേ ഭാരതിന്റെ സ്പെഷ്യാലിറ്റി എന്നറിയോ? എന്താ പറയാ, സ്പെഷ്യാലിറ്റി നമുക്ക് ടൈമിങ് പെട്ടെന്ന് നമുക്ക് സമയം ചെയ്യുക. അത് തന്നെ തീർച്ചയായിട്ടും, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. വന്ദേ ഭാരതിനെ സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ എല്ലാവരും? ഉറപ്പായിട്ടും തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ അത് നല്ലൊരു കാര്യമായിട്ടാണ്. കാരണം വെച്ചാൽ ഈ K-Rail അത് എന്നൊക്കെ പറഞ്ഞിട്ട് 10-15,000 കോടി മുടക്കി ചെയ്യുന്നേക്കാൾ ഇത് നല്ല സംഭവം തന്നെയാണ്. കാരണം 3.5 മണിക്കൂർ കൊണ്ട് Trivandrum ടു കോഴിക്കോട് ജില്ല എന്ന് പറയുന്നത് വലിയൊരു നേട്ടം തന്നെയാണ്. അത് തന്നെ, അതേ അഭിപ്രായം തന്നെ. കാര്യം നല്ലതാണ്. കാര്യം യാത്ര ചെയ്യാൻ പറ്റിയൊരു അവസരം. ഈ വന്ദേ ഭാരത് കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് ഉപയോഗം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? എല്ലാവർക്കും അഫോർഡബിൾ ആണെന്ന് തോന്നുന്നു. റേറ്റ് കൂടുതലായിരിക്കും, 10,000 രൂപയൊക്കെ വരുമായിരിക്കും. പക്ഷേ ആ 3.5-4 ഇപ്പോൾ ഇവിടെ വരെ Trivandrum ടു എറണാകുളം 3 മണിക്കൂർ അതിൻ്റെ കൂടെ 2 മണിക്കൂറും കൂടി ആയിരിക്കും കോഴിക്കോട് അല്ലേ, അല്ലെങ്കിൽ 4 മണിക്കൂർ വേണം കോഴിക്കോട്. അപ്പോൾ അതുകൊണ്ടുള്ള മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ Trivandrum പോയിട്ട് എൻ്റെ കാര്യം നടത്തിയിട്ട് എനിക്ക് ഇന്ന് തന്നെ തിരിച്ചു വരാം, അല്ലെങ്കിൽ ഞാനവിടെ ഹോൾട്ട് ചെയ്യണം. ഇന്ന് അതില്ല. പണ്ട് പാലക്കാടൊക്കെ പോകുമ്പോൾ അവിടെ ഹോൾട്ട് ചെയ്യണം കാര്യങ്ങൾ നടക്കണമെങ്കിൽ. ഇന്ന് അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ്. ആര് കൊണ്ടുവന്നുള്ളതല്ല, നമുക്കതൊന്നും വിഷയം. ചർച്ചകൾ നടക്കുന്നത് വെച്ചാൽ K-Railന് അനുമതി കൊടുക്കാതെ കേന്ദ്രം ഇങ്ങനെ അതെന്തുകൊണ്ടാണ്? അതിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്താണ്? അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കര ഇൻവെസ്റ്റ്മെൻ്റാണ്. ഇതൊന്നുമില്ലാതെ തന്നെ ഇപ്പം 110 കിലോമീറ്റർ സ്പീഡിലാണ് അത് 160-80 വരെയൊക്കെ വേണമെങ്കിൽ ഓടിക്കുക. അത് അവിടെ ഓടുന്നുണ്ട്, ബോംബെ പൂനെ അവിടെ ഓടുക. അങ്ങനെ അത് കാരണം എന്ന് വെച്ചാൽ കെർവ്സില്ല. ഇവിടെ കേരളം എന്ന് പറഞ്ഞാൽ മൊത്തം വളവ് തിരിവാണ്. അതുകൊണ്ട് ഒരു 110ഒക്കെയാണ് മാക്സ്. രാജധാനിയുടെയും വേറെ ഏതാണ് ജനശതാബ്ദി, ഈ 2 ട്രെയിനെയും കൂടി കുറച്ചും കൂടി സ്പീഡിൽ ഈ സാധനം ഓടിക്കാം. കുറേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ, നിവർത്തി കഴിഞ്ഞാൽ, കർവ്സ് നിവർത്തി കഴിഞ്ഞാൽ കുറേയും കൂടി സ്പീഡ്. അതുകൊണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലൊരു സംഭവം തന്നെയാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, എലിവേറ്റഡ് ഹൈവേ കൂടി വണ്ടികൾ പോകുന്നുണ്ട്. ടോള് പിരിച്ച് ടോള് കൊടുത്ത് പോകുന്നവൻ ആ വഴിക്ക് പോട്ടെ, അല്ലാത്തവൻ സാധാരണ പാസഞ്ചറിൽ യാത്ര ചെയ്യുന്നുണ്ട്. കൊച്ചിൻ ഷൊർണൂർ അല്ലേ, എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഈ സാധനം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറ് ഉള്ളവന് കാറ് എടുക്കണ്ട, ഇവിടുന്ന് Trivandrum വരെയും കാർ എടുക്കണ്ട, ഡ്രൈവറുടെ ചെലവ്, അവനവിടെ താമസിക്കണം, ഇതൊന്നും വേണ്ട. സുഖമായ AC അല്ലേ, ആണ് AC ചെയറും പിന്നെ ഒരു എക്സിക്യൂട്ടീവ് ക്ലാസ്സുകളും. അത് ആ വണ്ടിക്ക് പോയാൽ ഈ കാശുള്ളവന്മാർക്കെന്നുള്ളതല്ല, ബിസിനസ്സുകാർക്കൊക്കെ ഈ ട്രെയിൻ ഭയങ്കര ഒരു നേട്ടം തന്നെയായിരിക്കും.